യോയോ ഹണിസിംഗ്. ബോളിവുഡ് സംഗീത ലോകത്ത് അദ്ദേഹത്തെ അറിയാത്തവരാരും ഉണ്ടാവില്ല. അദ്ദേഹത്തെ അറിയാത്ത ഇന്ത്യക്കാരോ ലോകത്ത് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ട്. റാപ്പറാണ്, സംഗീത സംവിധായകനാണ്, നല്ല ഡാൻസറാണ്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള അല്ലെങ്കിൽ ഒരുപാട് കഴിവുകളുള്ള ഒരാളാണ്. പോപ്പ് സംഗീത ലോകത്തൊക്കെ വളരെ മികച്ച രീതിയിൽ ആരാധകരുള്ളൊരു പോപ്പ് ഗായകനാണ് അദ്ദേഹം. അദ്ദേഹം ഈ അടുത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ, അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വല്ലാതെ ചർച്ചയാവുന്നുണ്ട്. നമ്മളൊക്കെ സത്യം പറയുകയാണെങ്കിൽ കയ്യിൽ നിന്ന് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് പല കാര്യങ്ങൾക്കും പണം ചിലവഴിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ പുള്ളി പറഞ്ഞത്, ഞാൻ ഒരു ദിവസം ഒരൊറ്റ രാത്രിക്ക് വേണ്ടി 38 ലക്ഷം രൂപ ഞാൻ ചിലവാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഒരു പാർട്ടിക്ക് വേണ്ടി പോകുന്നു. അവിടെ പെൺകുട്ടികൾ 23 പെൺകുട്ടികളുണ്ടായിരുന്നു പറയും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് ഇത്തരം ആളുകളുടെ ചില കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. പക്ഷെ ഞാൻ അതിൽ കൂടുതൽ ചിന്തിക്കുന്നത്, 38 ലക്ഷങ്ങളൊക്കെ പൊടിച്ച് കയ്യിൽ 5 പൈസ ഇല്ലാതെ വീട്ടിലേക്ക് പോകുന്ന ഹണിസിംഗിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു താല്പര്യം എന്ത് തോന്നുന്നു ഇത് കേട്ടിട്ട്? 38 രൂപ കയ്യിലെടുക്കാനില്ലാത്ത ഞാൻ 38 ലക്ഷം രൂപ പൊടി പൊടിച്ച ഒരാളിൻ്റെ അവസ്ഥ, പിന്നീട് പിച്ചക്കാരനായി വീട്ടിലേക്ക് പോകേണ്ടി വന്ന ഒരവസ്ഥയെ കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തെക്കാളും ഭേദം ഞാനാണ്. 38 രൂപ ഉണ്ടല്ലോ, പിന്നെ 38 രൂപയിൽ 1 രൂപ പോലും ഞാൻ ചെലവാക്കിയിട്ടില്ല. നമുക്കൊക്കെ ഈ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കാനായിട്ട് കയറുമ്പോൾ തന്നെ നമ്മളൊക്കെ ജീവിക്കുന്നത് കഴിക്കാൻ വേണ്ടിയല്ലേ എന്ന് ചോദിച്ചാൽ പോലും ആഹാരം കഴിക്കാൻ കയറുമ്പോൾ തന്നെ ആദ്യ വില ചോദിക്കും. നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതാണോ, കൊക്കിൽ ഒതുങ്ങാൻ പറ്റുന്നതാണോ, എന്നിട്ട് കൊത്തിയാൽ പോരെ എന്ന് വിചാരിക്കും. നല്ല രുചിയുള്ള ഭക്ഷണങ്ങളൊക്കെ പലപ്പോഴും കഴിക്കണമെന്ന് തോന്നുമ്പോൾ സാമ്പത്തികമൊക്കെ പല സമയങ്ങളിൽ എനിക്ക് വിലങ്ങുതടി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട കുനാഫ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, കുനാഫ, ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കുനാഫ എന്ന് തന്നെയാണോ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്കറിയില്ല. ഈ ചീസൊക്കെ വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റുള്ള ഒരു സാധനമാണ്. എനിക്കത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. ഒരു തവണ ഞാൻ കഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് വരെ ഞാൻ 2 വർഷം മുമ്പോ 3 വർഷം മുമ്പോ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് അവരുടെ ഈ ഫംഗ്ഷനിൽ, ബർത്ത്ഡേ ഫംഗ്ഷനിൽ വാങ്ങിയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ സാധനത്തെക്കുറിച്ച് അറിയുന്നതും കഴിക്കുന്നത്. അതിനുശേഷം ഏകദേശം 3 വർഷത്തോളമായി. അതിന് ഒരു ഫുൾ പീസിന് 350 രൂപ 400 രൂപയാണ്. അപ്പോൾ ഇത് വാങ്ങാൻ പോകാൻ ഞാൻ ആലോചിക്കുന്നത്, 350 രൂപ കൊടുക്കുന്നേക്കാളും ഒരു 3 തട്ട് ദോശയും ഒരു സിംഗിൾ ഓംലേറ്റും കഴിക്കാം. 100 രൂപയ്ക്ക് നിൽക്കും, ബാക്കി 300 രൂപ കയ്യിലിരിക്കുമല്ലോ. ആഗ്രഹങ്ങളൊക്കെ പിന്നെ നടപ്പിലാക്കാം എന്നുള്ള ഒരു ആഗ്രഹം സാധാരണക്കാരൻ എപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് അല്ല, കുറച്ചുകൂടെ ഉയർന്ന സാമ്പത്തികം ഉള്ളവരാണെങ്കിലും പണം എടുത്ത് ദൂർത്തടിക്കാനോ ചിലവാക്കാനോ പലർക്കും മടിയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഗായകൻ യോയോ ഹണിസിംഗ് സംഗീത സംവിധായകനാണ്. എൻ്റെ ഒരു അറിവില്ലായ്മ ഞാൻ പറയട്ടെ, സത്യം പറഞ്ഞ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. അതെൻ്റെ ഒരു വലിയ എന്താ അറിവില്ലായ്മയായിരിക്കാം. അത് പോപ്പ് സംഗീതമൊന്നും ആസ്വദിക്കാത്തതുകൊണ്ട് എനിക്ക് ആസ്വദിക്കാൻ കഴിയില്ല. ഞാനിപ്പോഴും പഴയ മണിച്ചിത്രത്താലും പിൻഗാമിയിലും താളവട്ടത്തിലും ചിത്രത്തിലും പിന്നെ ഒക്കെ നിൽക്കുകയാണ്. ഇപ്പോഴും ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കടന്നിട്ടില്ല. നമ്മളെ മറ്റേ വടക്ക് നോക്കി യന്ത്രമല്ലല്ലോ നമ്മുടെ തൂവാനത്തുമ്പികൾ, അവിടെ നിന്നൊന്നും ഞാൻ ഇങ്ങോട്ടേക്ക് കടന്നു വന്നിട്ടില്ല. പഴയ ശിശിരകാലത്തിൽ അവിടെ നിന്ന് ഞാൻ ഒരു ഇഞ്ച് പോലും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ എല്ലാ രാത്രിയും പോപ്പ് ഗാനങ്ങൾ കേട്ടാണ് കിടന്നുറങ്ങാറ്. ഇപ്പൊ ഇത് കേൾക്കുന്നവര് നീ എന്ത് മാധ്യമ പ്രവർത്തക, ഇതുപോലും അറിയില്ല. സീരിയസ്ലി എനിക്കറിയില്ല, അറിയാത്തത് പക്ഷെ ഞാൻ ഈ വാർത്ത ശ്രദ്ധിക്കാനുള്ള കാരണം, ഒരു പാർട്ടിക്ക് വേണ്ടി 38 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് 3 ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ആ പണം അടച്ച് പിന്നീട് വെറും കൈയോടെ വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എന്നൊരു ഗായകൻ പറയുമ്പോൾ ആരാണ് ആ ഗായകൻ എന്ന് നമ്മൾ അന്വേഷിച്ചു പോകുന്നിടത്താണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഈ പോപ്പ് ഗാനരംഗത്തുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ സംഭാവനകളും ഒക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ 23 പെണ്ണുങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഇനി ആളുകൾ വിചാരിക്കും ഇത് കുൽസിത പ്രവർത്തനം, അതൊന്നും അല്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് 23 സ്ത്രീകളും
എട്ട് പുരുഷന്മാരും കൂടിയായിട്ടാണ് അദ്ദേഹം ദുബായിലൊരു ഹോട്ടലിൽ ബാർ ഹോട്ടലിലാണെന്ന് തോന്നുന്നു ഒരു ഒരു പാർട്ടിക്ക് പോയത്. അവിടെ വെച്ചിട്ട് അവർ ആസ്വദിച്ച് ആ പാർട്ടി ആസ്വദിച്ച് ആസ്വദിച്ച് വന്നപ്പോൾ 38 ലക്ഷം രൂപ പോയത് അദ്ദേഹം അറിഞ്ഞില്ല. പക്ഷെ അവിടെ അവിടെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആളുകൾ ഇദ്ദേഹത്തെ കൊണ്ട് മാത്രം അവർ ബില്ലടപ്പിച്ചു എന്ന് പറയുമ്പോഴാണ് എനിക്ക് ഇവർ എത്ര നക്കികളാണ് എന്ന് മനസ്സിലാവുന്നത്. ഒരു മനുഷ്യൻ ഇങ്ങനെ പിഴിയാവോടെ. അതെന്തറിയോ, നമ്മളും ചില സമയങ്ങളില് എല്ലാരും കൂടെ ഷെയർ ഇട്ട് ആഹാരം കഴിക്കാൻ പോവാന്ന് പറയാം. അവിടെ ചെല്ലുമ്പോ ആരെങ്കിലും ഒരാളെ കയ്യില് പൈസ കാണും. ചിലപ്പോ ആ കടയില് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേയോ വർക്ക് ചെയ്യില്ല. നിന്റെ പൈസ ഉണ്ടോ? അന്നാ നീ കൊടുക്ക് എന്ന് പറയും. നമ്മൾ ആത്മാർത്ഥതയുടെ നിറകുടമായതുകൊണ്ട് പൈസ ഉണ്ടെന്ന് പറയുകയും നമ്മൾ ആ പൈസ എടുത്തു കൊടുക്കുകയും ചെയ്യും. ഇട്ടേക്കാവേ, അക്കൗണ്ടിൽ ഇട്ടേക്കാം. ജമ്മത്ത പൈസ തിരിച്ചിട്ടില്ല. അവസാനം എല്ലാവർക്കും ഇല്ലാത്ത പൈസ മുടക്കി ആഹാരം വാങ്ങിച്ചു കൊടുത്താല് പിന്നെ അവർ ആഹാരം കഴിക്കാൻ വിളിക്കുമ്പോ ഞാൻ വരുന്നില്ല, അന്നത്തെ പൈസ ആദ്യം എന്ന് പറയേണ്ട. കാരണം നമ്മളെയൊക്കെ അവസ്ഥകൾ അങ്ങനെ ആയതുകൊണ്ടാണ്. സാമ്പത്തികമൊക്കെ വലിയ രീതിയിൽ മാധ്യമ പ്രവർത്തകരെയാണെങ്കിലും ഇപ്പൊ 3-4-5 ലക്ഷം രൂപ സാലറി വാങ്ങുന്ന മാധ്യമ പ്രവർത്തകരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. 10 രൂപയും 12 രൂപയും 18 രൂപയും 20 രൂപയും 25 രൂപയൊക്കെ സാലറി വാങ്ങുന്ന മാധ്യമ പ്രവർത്തകരുണ്ട്, മറ്റ് ജോലിക്കാരുണ്ട്. അവരെയൊക്കെയാണ് പറയുന്നത്. അവർക്കൊക്കെ നമുക്കൊക്കെ ഇത് കേൾക്കുമോ, വലിയ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതൊക്കെ നിസ്സാര കാര്യമായിരിക്കാം. 38 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ പൈസ എന്നുള്ള കാര്യമല്ല. ഒരു 15 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വയ്ക്കാൻ, സ്വന്തമായിട്ട് 5 ലക്ഷം രൂപ, ഒരു 5 സെന്റ് ഭൂമി 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ, ഇവിടെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ, സ്വന്തമായി വീടില്ലാതെ, മക്കളെ വിവാഹം കഴിച്ചയക്കാൻ പണമില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന നിരവധി പേർ നമുക്കിടയിലുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം വെച്ച് നമുക്ക് അദ്ദേഹത്തെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം കഷ്ടപ്പെടുന്ന പൈസ എങ്ങനെ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അതുകൊണ്ട് 38 ലക്ഷം രൂപ പൊടി പൊടിച്ചു ചിലവാക്കി എന്നൊക്കെ പറയുന്നിടത്ത് വലിയ ഭയങ്കര ഒരു അദ്ദേഹം എന്തോ വലിയ കുറ്റം ചെയ്തു അങ്ങനെയൊക്കെ ചില കമൻ്റ് ഇടുന്നുണ്ട്. ഇതൊക്കെ വല്ല പാവങ്ങൾക്കും കൊടുത്തുകൂടെ, ഇതൊക്കെ പണത്തിൻ്റെ അഹങ്കാരമാണ്, നിനക്കൊക്കെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയതിൻ്റെ അഹങ്കാരമാണെന്നൊക്കെ പറയുന്നവരോട് അദ്ദേഹം കട്ടും മോഷ്ടിച്ചും വല്ലവൻ്റെ പറമ്പിൽ കയറി മോഷ്ടിച്ചും വല്ലവൻ്റെ കയ്യിരിക്കുന്ന പണവും എടുത്തിട്ടല്ല അദ്ദേഹം ചിലവാക്കുന്നത്. അദ്ദേഹം കഷ്ടപ്പെടുന്ന പൈസ അതെങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മാത്രം തീരുമാനമാണ്. അത് അത്തരത്തിൽ വിനിയോഗിക്കുന്നു. ഇപ്പോൾ പല സെലിബ്രിറ്റികളും വളരെ മിച്ചം പിടിച്ച് ജീവിച്ച് വളരെ എളിമയോടുകൂടി ജീവിച്ച് പാവങ്ങളെ സഹായിക്കുന്ന എത്രയോ സെലിബ്രിറ്റികളുണ്ട്. നമുക്കറിയാം പലരും അറിയപ്പെടാതിരിക്കുന്നവരുണ്ട്. യൂസഫ് അലിയെ പോലെ അത് ഒരു ആളെ അത്രയും വലിയ പണക്കാരനായിട്ട് പോലും അദ്ദേഹം ഒരു വാർത്തയിൽ ഒരാളെ സഹായിക്കുന്ന ഒരു കാര്യം വന്നാൽ അദ്ദേഹം തീർച്ചയായിട്ടും അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് അതിൽ സത്യസന്ധമായ കാര്യങ്ങളാണെന്ന് ബോധ്യപ്പെട്ടാൽ അവരെ സഹായിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇപ്പം ഇദ്ദേഹം ഈ പോപ്പ് താരവും പോപ്പ് സിംഗറും അദ്ദേഹവും ചിലപ്പോൾ വലിയ ചാരിറ്റികൾ ചെയ്യുന്ന ആളാകാം, പാവങ്ങളെ സഹായിക്കുന്ന ആളാവാം. അത് പുറത്ത് അറിയുന്നില്ല, കാണുന്നില്ല എന്നുള്ളതായിരിക്കാം. അത് മാറ്റിവെച്ചിട്ട് ബാക്കി അദ്ദേഹത്തിന് കിട്ടുന്ന പൈസ അദ്ദേഹം ചിലപ്പോൾ ഇത്തരത്തിൽ ചിലവഴിക്കുന്നതായിരിക്കും, ഇത്തരത്തിൽ പാർട്ടികളിൽ പോയി ചിലവഴിക്കുന്നതായിരിക്കും. അതിൽ നമ്മൾ അസൂയപ്പെട്ടിട്ടോ നമ്മൾ അതിലിൻ്റെ താഴെ വന്ന് കുറേ കമൻ്റ് ഇട്ടിട്ടോ അദ്ദേഹത്തെ തെറി വിളിച്ചിട്ടോ അദ്ദേഹത്തിനെതിരെ കുറേ മോശമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടോ ഒന്നും കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുക, എനിക്ക് പറയാനുള്ളത്. അതിന്റെ രാഷ്ട്രീയം കൂടെ വെച്ചാൽ, അത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ കക്ഷിരാഷ്ട്രീയമല്ല, ഇതിൻ്റെ ഉള്ളിലെ ഒരു രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ, അദ്ദേഹം തൊഴിലെടുത്ത് അദ്ദേഹം ഉണ്ടാക്കുന്ന പണം എങ്ങനെ വിനിയോഗിക്കണം എന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം സ്വാതന്ത്ര്യമാണ്, 100%. അത് നമ്മൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കണം. ഈ ആളുകൾ വന്ന് സോഷ്യൽ മീഡിയ വിചാരണ നടത്തുന്നതിനോടൊന്നും നമുക്ക് യാതൊരു തരത്തിലും യോജിപ്പില്ല. പക്ഷേ നമ്മളിവിടെ ഇത് ചർച്ചയ്ക്കെടുക്കേണ്ടി വന്നതുപോലെ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ സോഷ്യൽ മീഡിയ ആക്രമണം. സോഷ്യൽ മീഡിയ ആക്രമണം എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ 5 ലക്ഷം രൂപയ്ക്കോ 10 ലക്ഷം രൂപയ്ക്കോ ഒരു വീട് വെക്കാൻ ആജീവനാന്ത കാലം ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 35 ലക്ഷം രൂപ 38 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പൈസയാണ്, വലിയൊരു തുകയാണ്. ഒരു മനുഷ്യൻ ജീവിക്കുന്നത് ലോൺ അടച്ചു തീരാൻ വേണ്ടി. ആയുസ് ഒരു 23 വയസ്സുള്ള ഒരു സ്ത്രീയോ പുരുഷനോ
ഒരു ജോലി കിട്ടിയാൽ ആദ്യം എടുക്കുന്നത് 20-25 ലക്ഷം രൂപയുടെ ലോണാണ്. ഈ ലോൺ തീരുന്നത് അവൻ്റെ 50-60 വയസ്സിലായിരിക്കും. ലോൺ എടുക്കാൻ വേണ്ടി, ലോൺ അടച്ചു തീർക്കാൻ വേണ്ടി ജീവിതം മുന്നോട്ട് പോകുന്ന കുറെ ജീവിതങ്ങൾ ഇവിടെ ഉണ്ട്. അത് കാണാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് അത്തരം ആ ഒരു സംഭവം ഉള്ള സമയത്താണ് ഇത്തരത്തിലൊരു വാർത്ത വരുന്നത്. അത് നമ്മളെ ഒക്കെ ഒന്ന് എന്താണ് ഒന്ന് ചിന്തിപ്പിച്ചേക്കാം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് കരുതി ചിന്തിപ്പിച്ചേക്കാം. അത്തരത്തിലുള്ള എന്താണ് പിന്നെ കമന്റുകളും കാര്യങ്ങളും ഒക്കെ വന്നേക്കാം. എങ്കിൽ പോലും അദ്ദേഹം സമ്പാദിച്ച പണം അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ വിനിയോഗിക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. മാത്രമല്ല അദ്ദേഹത്തെ അത്തരത്തിലൊരു എന്താണ് വിചാരണ ചെയ്യുന്നതിനോടും നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഈ പറഞ്ഞതുപോലെ അദ്ദേഹം എന്തെങ്കിലും ചാരിറ്റി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാത്ത കാര്യത്തെ പറ്റി നമ്മൾ ഒരിക്കലും ഒരാളെ വിധിക്കാൻ പാടില്ല എന്നുള്ളിടത്താണ്. പക്ഷെ ഈ പൈസയ്ക്കും സാധാരണക്കാരൻ ഒരു ദിവസം 500 രൂപയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഇത്തരം പൈസകൾ നേടുന്ന ഒരുപാട് ആളുകളും ഉണ്ട് എന്ന് പറയുന്നിടത്താണ് നമ്മളൊക്കെ പല പല കാര്യങ്ങളും ചിന്തിക്കേണ്ടത്. കഴിവുള്ളവൻ എത്തിപ്പെടുന്ന, അതായത് നമ്മൾ എന്താണ് പ്രവർത്തിക്കുക, വർക്ക് ചെയ്യുക, നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകും മാത്രമാണ് നമുക്കൊക്കെ, അതായത് ഈ ലോകത്ത് കഴിവുള്ളവന് അല്ലെങ്കിൽ ബലമുള്ളവനാണ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കുക, അതിജീവിക്കാൻ സാധിക്കത്തുള്ളൂ. അതാണ് ഇതിലൂടെയൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു കാര്യം വളരെ രസകരമാണ്. പല രീതിയിൽ ഇത് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇത് കുലുസിതമോ കാര്യങ്ങളോ ഒന്നുമല്ല. എങ്കിലും എന്താണ് ഇദ്ദേഹത്തെ ഹണീസിങ്ങിനെ പറ്റി ഒന്ന് സെർച്ച് ചെയ്യണം കേട്ടോ. അതിലാസായിട്ട് വളരെ വളരെ മികച്ചൊരു ഗായകനാണ് അദ്ദേഹം. എന്തായാലും ഇതൊരു ചർച്ചയാണ് സോഷ്യൽ മീഡിയ, ചെറുതായിരിക്കാം, അങ്ങനെയാണ് യോയോ വന്നിട്ടുണ്ടാവുക. എന്തായാലും എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ പരിജ്ഞാനം കൂടുതലല്ല. എനിക്ക് ഈ സിനിമകളോടും ഇത്തരം കായിക മേഖലയോടായാലും സിനിമയോടാണെങ്കിലും എല്ലാ മേഖലയിലും മാധ്യമ പ്രവർത്തകർക്ക് കുറച്ചെങ്കിലും അറിവുണ്ടാകണമെന്ന് പറയുമ്പോൾ ഈ കായിക മേഖലയോടും സിനിമയോടൊന്നും വളരെ അറിവ് കുറവായി എനിക്ക് ആ കൂടെ അറിയാം. ഒരു നാടൻ ശാലീന സൗന്ദര്യമുള്ള അല്ലെങ്കിൽ നാടൻ ജീവിതത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി അല്ലേ എന്നെ സീർ വരിച്ചായിരുന്നു. ഓക്കെ ശരി.